പടം കൊള്ളാം, നല്ല നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് തോന്നിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് ഓക്കെയാണ്. ബട്ട് നിഷാ സർ തന്നെയാണ് അതിന്റെ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ മെയിൻ ക്യാരക്ടറും ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. ഒരു റിയൽ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥയാണ്, അദ്ദേഹത്തിന്റെ പിതാവിന് ഇൻസ്പിറേഷൻ കൊണ്ടിട്ടുള്ള ഒരു മൂവിയാണല്ലോ. അപ്പൊ നന്നായിട്ടുണ്ട് പടം, നന്നായിട്ടുണ്ട്. സൂപ്പർ നല്ല പടം. അവസാനം വരെ നല്ല ലാഗ് ഇല്ലാതെ നല്ല സസ്പെൻസ് അവസാനം വരെ സസ്പെൻസ് നല്ല ഒരു പടം. സൂപ്പർ നല്ല ചിത്രം. മെനിഷാദിന്റെ ഒരു സംവിധാനത്തിൽ ഈ ഒരു ചിത്രം, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, പിന്നെ ലെങ്ത് കൂടുതലാണ്. പക്ഷെ ആ ഒരു അതൊരു പോരായ്മയല്ല, കാരണം ഒരു ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെയായിരുന്നു ഇതിന്റെ അവതരണം. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മളെ ഒരു ഉദ്യോഗത്തിന്റെ ഉൾമുന്നയിൽ തന്നെ നിർത്തി തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി. നല്ല രീതിയിൽ തന്നെ നല്ല ആർട്ടിസ്റ്റുകൾ, ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. എല്ലാവരും അവരുടെ റോൾ ഭംഗിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല ചിത്രം. സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്, നല്ല ഗംഭീരമായ പെർഫോമൻസ് ആണ് അതിനകത്ത് ഫാൻഡോം ചാക്കോ നൽകിയിരുന്നത്. പിന്നെ വാണി വിസ്നാഥിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. കാരണം നമ്മള് മാനവതയും സ്ത്രീയും പോലത്തെ സിനിമകളിൽ ഒരുപാട് ഇഷ്ടം തന്നൊരു കലാകാരിയാണ് ചേച്ചിയുടെ തിരിച്ചുവരവ് തന്നെയാണ്. ഒരുപാട് സിനിമകൾ ചേച്ചിയിൽ വരുന്നുണ്ട്. അതുപോലെ ഷൈൻ ടോം ചാക്കോ പറയേണ്ടതില്ല, എല്ലാ ഗംഭീര പെർഫോമൻസ്, എല്ലാ ഒരു ക്രൈം ത്രില്ലർ അടിപൊളിയാണ്. ക്രിസ്മസ് ഒക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് കാണാം. സൂപ്പർ ഹിറ്റ് പടം, നല്ല പടം, നല്ല പടമായിരുന്നു. എല്ലാവരും കാണണം, എല്ലാവരും ഒപ്പീനിയൻ വരണം. ഞാൻ ചെറുപ്പം തൊട്ട് ജൂഡ ചെയ്തോണ്ട് ഈ ഒരു മൂവിയിൽ എനിക്ക് നല്ല ഭാഗമാവാൻ പറ്റി. അഞ്ജലക് എന്ന് പറഞ്ഞ റോളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും കാണണം. അഭിപ്രായം ഓരോ സ്റ്റോറിയിലും നമുക്ക് എന്തെങ്കിലും ആൾക്കാർ ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്ന കാണുന്നുണ്ട്. എവറിങ് പീസ് ടുഗെദർ, എല്ലാവരുടെയും ക്യാരക്ടറൈസേഷനും എല്ലാവരുടെയും സ്റ്റോറി ആൻഡ് ആക്ച്വലി പലയിടത്തും ജൂഡോ എന്നത് ഇതിലെ ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഈ കോമ്പറ്റിറ്റീവ്നെസ് സച്ച് എ ലാർജ് എക്സ്പ്രഷൻ എന്നൊരു സാധനം, ആ ഒരു മെസ്സേജ് ഇന്ന് കൺവേയാകും. അത് ജൂഡോ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ലൈഫിലെ നമ്മൾ കാണുന്ന ഈ ഓരോ കോമ്പറ്റേറ്റീവ് ഫേസും കോമ്പറ്റേറ്റീവ് ഡാൻസ് വോട്ടെവർ ഗോസ് ടു സച്ച് അൺഹെൽത്തി എക്സ്റ്റെൻറ്റ്. ഓഫ്കോഴ്സ് ഫിലിമാകുമ്പോൾ നമ്മൾ അതിന് മാക്സിമം ആയിട്ട് കാണിക്കും. പക്ഷേ ആ ഒരു അൺഹെൽത്തിനെസ് വെരി വെൽ അതായത് പേഴ്സണലി ഒരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അറിയാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്താ പറയാ, നമ്മൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലായിരുന്നു ഇതൊരു എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും ചെയ്തിരിക്കുന്നതെന്നൊക്കെ. അപ്പൊ അതെല്ലാം അതൊക്കെ ഇന്നാണ് മനസ്സിലായത്. പിന്നെ ഒരു റിയൽ സ്റ്റോറി ആണല്ലോ ഇത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആ ഒരു റോ എലമെന്റ് ഒക്കെ നിഷാദിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെ മാസ് സംഭവങ്ങളും അങ്ങനെയൊന്നും അല്ല, വളരെ നാച്ചുറൽ ആയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ഒരു കേസ് അന്വേഷണം, സൈലന്റ് ആയിട്ടുള്ള ഒരു സെറ്റിൽ കേസ് അന്വേഷണം തന്നെയാണ് ഇതിലും കാണിച്ചിരിക്കുന്നത്. ആ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത്, അല്ല അതാ അതൊക്കെ എനിക്ക് ഇനി അറിയില്ല. ഇനി ആളുകൾ കണ്ടിട്ട് ഇനി റിവ്യൂ പറയുമല്ലോ. അപ്പൊ അവര് പറയും ആക്ഷൻ ബോറാണെങ്കിൽ ബോർ എന്ന് പറയും, കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും, നന്നായെങ്കിൽ അങ്ങനെ പറയും. സോ അതിന് വേണ്ടിയിട്ട് രാത്രി ആവാനായിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. എന്തായിരിക്കും ആളുകൾ പറയാനുള്ളത്? ആ നന്നായി, ആ അതൊക്കെ നല്ല ഫീലിംഗ്സ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു.